നമ്മുടെ കല്യാണം കഴിഞ്ഞിരിപ്പോ 2 വർഷം അല്ലെങ്കിൽ 3 വർഷമായി, നീ ഇവിടെ വന്നിട്ട് ഇപ്പൊ 3 കൊല്ലം ആകുന്നുണ്ട്. എന്റെ സംസാരത്തില്, പെരുമാറ്റത്തില്, രീതിയില്, ഇടപെടലില് ഏതെങ്കിലും തിരുത്തി കുറിക്കേണ്ടതുണ്ടോ? നിനക്ക് ബുദ്ധിമുട്ട് വരുത്തുന്നത് വല്ലതും ഉണ്ടോ? കുഞ്ഞുങ്ങൾക്കോ മറ്റുള്ളവർക്കോ ദുർമാതൃകയായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ചോദിച്ച് മനസ്സിലാക്കുക. അല്ലാതെ മനസ്സിലാക്കാൻ വല്ല മാർഗമില്ല. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനോടും ചോദിക്കണം, ഞാനിപ്പോ ഇവിടെ കെട്ടി വന്നിട്ട് ഇപ്പം 2-3 വർഷമായി, നിങ്ങളുടെ നോട്ടത്തിൽ ചേച്ചിയോടെ ചേട്ടനോടെ അപ്പനോടെ അമ്മയോടെ മറ്റുള്ളവരെ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ പാട്ടുകാരെ ബന്ധുക്കളും മിത്രങ്ങളും സ്നേഹിതരെല്ലാവരും ഉണ്ട്, എൻ്റെ പെരുമാറ്റവും ഉത്തരവാദിത്വവും ജോലിയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രീതികരമാണോ, ഞാൻ തിരുത്തേണ്ടത് വല്ലതും ഉണ്ടോ? ചോദിച്ചു മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ സ്വയം മനസ്സിലാക്കിയിട്ട് നീ തിരുത്തേണ്ടിടത്തോളം തിരുത്താമെങ്കിൽ നിന്റെ പങ്കാളിക്ക് തിരുത്താൻ കാര്യമായി ഒന്നുമില്ലെന്ന് നിനക്ക് ബോധ്യമാകും. ദാമ്പത്യ ലൈംഗിക ബന്ധത്തിന് അവൻ ആഗ്രഹിക്കുമ്പോൾ സഹകരിച്ചാൽ അവൻ കുടിക്കാൻ പോവുകയല്ല. അവൻ കുടിക്കാനും പിന്നെ കള്ളടിക്കാനും മയക്കുമരുന്നിന് പോകാത്ത എന്താ, നീ ഇതിനൊന്നും ഒരു സഹകരണവും ഇല്ല. പിന്നീട് അവൻ അതിൻ്റെ പുറമൊന്നും നീ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നീ വെള്ളം പിടിച്ചു വെച്ച് വരാതെ, വെള്ളം പിടിച്ചു വെച്ചാൽ ഈ നാറ്റം വെച്ചോണ്ടെങ്ങനെ അവൾ സഹകരിക്കുന്നത് എങ്ങനെയാണ്? അപ്പം നീ തിരുത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ തിരുത്തേണ്ടിടത്തോളം തിരുത്താമെങ്കിൽ എൻ്റെ പങ്കാളിക്ക് തിരുത്താൻ കാര്യമായി ഒന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലാകും. അപ്പം അങ്ങനെ സ്വയം മനസ്സിലാക്കുക. രണ്ടാമത്, ഒറ്റയാളിനെ സ്നേഹിക്കുക. അതെപ്പോഴും ഓർത്താണ്, ഓരോ സ്ത്രീയും അവൾക്ക് തമ്പുരാൻ തന്ന ഭർത്താവിൽ സംതൃപ്തിയായിരിക്കണം. ഓരോ പുരുഷനും അവന് ദൈവം കൊടുത്തിരിക്കുന്ന ഭാര്യയിൽ സംതൃപ്തനാകണം. പക്ഷെ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ല ശതമാനം പിന്നെ ആൾക്കാരും പിന്നെ ഒന്നിലധികം ഒരു 90 എനിക്കൊന്നും ഒരു 85% സ്ത്രീകളും 2 പുരുഷന്മാരെ സ്നേഹിക്കുന്നവരാ, ഭർത്താവിനെ കൂടെ ഒരുത്തിനെ കൂടെ കൊണ്ട് നടക്കുന്നവരാ. ഒരു 85% കണ്ടോ? അല്ലെന്നാരെങ്കിലും പറഞ്ഞോ? പറയുമല്ലോ, നിനക്കറിയാവല്ലോ. ആര് പറഞ്ഞു? ആ, നീ 15 പെടും അന്നേരം. ഞാൻ 85 പറഞ്ഞതാ, ഞാൻ 85% എന്ന് പറഞ്ഞ അതാണ്. കുറച്ച് പേരുണ്ട് തമ്പുരാൻ കൊടുത്തോണ്ട് തൃപ്തിപ്പെടുന്നത്, ബാക്കിയുള്ളവരൊക്കെ കണക്കല്ല ഞാൻ പറഞ്ഞു. ശരിയല്ലേ? ശരി, ഇവിടെ നോക്കിയിരിക്കണേ, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ നിങ്ങളൊരു വലിയൊരു മനഃശാസ്ത്രം പഠിപ്പിക്കാൻ പോവുക. അതായത് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങളുമായി ഇടപഴകി ഒരു പരിചയം വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല ശതമാനം സ്ത്രീകൾ, പുരുഷന്മാരെ ഞാൻ പിന്നോട് പറയാം, ആ സ്ത്രീകളും 2 പുരുഷന്മാരെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരാണ്. ഏത് പെണ്ണിനും കല്യാണം ആലോചിക്കുമ്പോൾ എൻ്റെ കഴുത്തെ താലി വെക്കാൻ പോകുന്ന ചെറുക്കൻ ഏത് രൂപത്തിലുള്ളവനായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഏതേലും പെണ്ണുണ്ടോ? പറയല്ലോ, പറയേ. അതോ അപ്പനോട് പറയുമോ, എനിക്ക് ഏതെങ്കിലും ഒരു ഉണ്ണാക്കനെ കിട്ടിയാൽ മതി, അങ്ങനെയാണോ പറയുന്നത്? കുറച്ച് പ്രതീക്ഷകളൊക്കെ ഇല്ലേ? വേണ്ടല്ലോ. നിങ്ങൾ പ്രതികരിക്കുക, പ്രതീക്ഷ ഇല്ലേ? നോക്കണം. ഉദാഹരണത്തിന്, പള്ളി പോക്കും പ്രാർത്ഥനയുള്ള ഒരു പുരുഷനായിരിക്കണം, ആഗ്രഹമില്ലേ? കള്ളുകൂടി ഇല്ലാത്തവനായിരിക്കണം, ആഗ്രഹമില്ലേ? എന്നെ സ്നേഹിക്കാൻ കഴിവുള്ളവനായിരിക്കണം, ആഗ്രഹമില്ലേ? എന്നെ ശ്രദ്ധിക്കാൻ കഴിവുള്ളവനായിരിക്കണം, ആഗ്രഹമില്ലേ? അറിവുള്ളവനായിരിക്കണം, ആഗ്രഹമില്ലേ? ആരോഗ്യമുള്ളവനായിരിക്കണം, ആഗ്രഹമില്ലേ? ഒരുമാതിരിയെങ്കിലും കണ്ടാൽ കൊള്ളാവുന്നവനായിരിക്കണം, ആഗ്രഹമില്ലേ? പറഞ്ഞേ. വലിയ മമ്മൂട്ടിയോ മോഹൻലാലിനെയും പോലെ ഒന്നിരുന്നിട്ട്, ഏറ്റവും കുറഞ്ഞ ഇന്ദ്രൻസിനെ പോലെങ്കിലും ഒന്നിരിക്കണ്ടേ, അത്രയെങ്കിലും. അപ്പൊ ഇതാണ് ഈ പെണ്ണ് ആഗ്രഹിച്ച പെണ്ണ്, ആഗ്രഹിച്ച പുരുഷന്റെ ഇതാണ് അവൾ ആഗ്രഹിച്ചത്. ഇതാ കൈ കിട്ടിയത്. കല്യാണത്തിന്റെ അന്ന് പള്ളി കയറിയ പിന്നെ പള്ളി കണ്ടിട്ടേ ഇല്ല, 1 കൊല്ലമായി. ആഗ്രഹിച്ചത് കിട്ടിയോ? അറിവുള്ളവനെ ആഗ്രഹിച്ചതാണ്. പത്രം വന്നപ്പോൾ അവൾ വായിച്ചു കേൾപ്പിച്ചു, ഇന്ന് 2:30 കൃത്യം 2:30 മറയൻ ഡ്രൈവില് രാഹുൽ ഗാന്ധി ഇറങ്ങുന്നതാണ്, പ്ലെയിൻ വഴി ഇറങ്ങുന്നതാണെന്ന് അവൾ വായിച്ചു കേൾപ്പിച്ചു. ഉടനെ അവൻ ചോദിക്കും, അത് ഇപ്പോഴത്തെ മാർപ്പാപ്പാണോ എന്ന്. അവൻ്റെ അറിവ് എങ്ങനെയുണ്ട്? അത്രയേ ഉള്ളൂ അറിവ്. ആരോഗ്യത്തിൻ്റെ, ഞാൻ ആരോഗ്യമുള്ളവനെ ആഗ്രഹിച്ചതാ. ആദ്യത്തെ ദിവസം തുടങ്ങി ഒന്ന് തിരുമിക്കേടി, ഒന്ന് തിരുമിക്കേ, ഇച്ചിരി കടുക്കാപ്പി എടുത്തോണ്ട് വന്ന് ഒന്ന് ആവി പിടിച്ചേടി. ആരോഗ്യമുള്ളവനെ ആഗ്രഹിച്ചതാ, കിട്ടിയോ? ആ, കൊമ്പം മീശ ഉള്ളവനെ ആഗ്രഹിച്ചതാ. ആദ്യ രാത്രി തപ്പി നോക്കിയപ്പോൾ മുഖത്തെങ്ങും ഒരു കൂടെയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ നല്ല ധൈര്യമുള്ളവനെ ആഗ്രഹിച്ചതാ. സന്ധ്യയായാൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങുകയല്ല, കണ്ടോ? ഇതാണ് ആഗ്രഹിച്ചത്, ഇതാ കൈ കിട്ടിയത്. എത്ര എണ്ണമുണ്ട്? എന്നാ മിണ്ടാത്തേ? ആഗ്രഹിച്ചത് ഇത്, കൈ കിട്ടിയത് ഇത്. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം എത്രയോ കൗൺസിലിങ്ങിലും എത്രയോ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് എന്നോട്, അച്ഛാ ഞാൻ ഇങ്ങനൊരു പുരുഷനെയല്ല ആഗ്രഹിച്ചത്, കണ്ടോ? ഇങ്ങനൊരു സ്ത്രീ അല്ല പ്രതീക്ഷ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇന്ന് ഈ ഇടവക എന്നൊരാൾ എന്നെ ഫോൺ വിളിച്ചു,
ഇന്ന് ഏതാണ്ട് ഒരു 80 പേര് എന്നെ ഫോൺ വിളിച്ച് സംസാരിച്ച് അവർക്ക് പുരുഷന്മാർ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി പോയി നന്നായിട്ട് ധ്യാനം പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ട്. ഒരാൾ പറഞ്ഞു വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു ഭാര്യയല്ല പ്രതീക്ഷിച്ചത്. ഇന്ന് എന്നോട് കുറെ ഞാൻ പറഞ്ഞു മോനെ ഞാൻ നിന്നോട് ഫോണിൽ സംസാരിച്ചിട്ട് കാര്യമില്ല, വർഷം കുറേ വർഷങ്ങളായതാ കല്യാണം കഴിച്ചിട്ട്. ഞാൻ പറഞ്ഞു നേരിട്ട് കാണുകയാണ് ഞാൻ സംസാരിക്കാം, പോയി പോക്കുകയുണ്ടോ. ഇതോ ഞാൻ പറഞ്ഞത് പലരും പൊളിച്ചിരലും ഞാൻ വെച്ചാൽ ഇങ്ങനെ ഒരു ഭർത്താവിനെ അല്ല പ്രതീക്ഷിച്ചത്.